നമസ്കാരം സുഹൃത്തുക്കളെ, എ ആർ കെ ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഇടുന്ന വീഡിയോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാവും. ഈ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഇന്ന് പറയാൻ പോകുന്നത് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 9 നക്ഷത്രങ്ങൾ, അവർ ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. 27 നക്ഷത്രങ്ങളുള്ളതിൽ എന്തുകൊണ്ടാണ് ഈ 9 നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് എന്ന് വെച്ചാൽ, ഇവർ ധനഭാഗ്യം അല്ലെങ്കിൽ ധനലാഭം ഉള്ള നക്ഷത്രക്കാരാണ്. പൊതുവെ ധനവുമായി ബന്ധപ്പെട്ട ഗ്രഹം ശുക്രനും വ്യാഴവുമാണ്. അതുപോലെ തന്നെ രാഹുവും. രാഹുവിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്നോർമലായിട്ടുള്ള ഒരു ഗ്രഹമാണ് രാഹു. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു ഭിക്ഷക്കാരനായിരിക്കുന്ന ഒരാളെ നാളെ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് രാഹു. ഇനിയും ഈ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത, പ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാൻ കാരണം, രോഹിണി നക്ഷത്രക്കാരുടെ രാശിനാഥൻ ശുക്രനാണ്. അതുപോലെ തന്നെ ഇടവം രാശിയിലുള്ള നക്ഷത്രമാണ് രോഹിണി. ധനവുമായി ബന്ധപ്പെട്ട രാശിയാണ് ഇടവം. ഈ രാശിക്കാർക്ക് പൊതുവെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരുടെ ഭാഗ്യം തെളിയുക. ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 2 നക്ഷത്രം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചോതിയാണ് ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള 2 നക്ഷത്രം. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോതിയുടെ രാശിനാഥൻ ശുക്രനും നക്ഷത്രനാഥൻ രാഹുവുമാണ്. ഈ 2 നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ഈ ചോതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3 നക്ഷത്രം ചതയമാണ്. ചതയം എന്തുകൊണ്ടാണ് ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രം ആണ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചതയം നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥൻ രാഹുവാണ്. അതുമാത്രമല്ല, നമ്മളുടെ വിജയം ഒക്കെ കണക്കാക്കുന്ന 11 രാശിയിലാണ് ചതയം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിഷത്തില് ധനവുമായി ബന്ധപ്പെട്ട രാശികളിൽ ഒരു രാശിയാണ് 11 രാശി. അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർക്കും ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 4 നക്ഷത്രം പൂരാടമാണ്. എന്തുകൊണ്ടാണ് പൂരാടത്തിന് ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, പൂരാടത്തിന്റെ നക്ഷത്രനാഥൻ ശുക്രനാണ്, രാശിനാഥൻ വ്യാഴവും. ഈ ധനവുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് ശുക്രനും വ്യാഴവും. ഈ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ടും ഭാഗ്യരാശിയായ 9 ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് പൂരാടം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യരാശി എന്ന് പറയുന്ന 9 അതുള്ളതുകൊണ്ടും ജ്യോതിഷത്തില് പ്രത്യേകിച്ച് 9 ഭാഗ്യരാശിയായാണ് കണക്കാക്കുന്നത്. ശുക്രന്റെയും വ്യാഴത്തിന്റെയും പ്രത്യേകിച്ച് ഈ രാശിയുടെ ഒരു ഭാഗ്യം കൂടെ ഉള്ളതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി 5 നക്ഷത്രം ഏതാണ് എന്ന് നോക്കാം. പൂരം നക്ഷത്രമാണ് 5 നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ട് ഈ ഭാഗ്യം അല്ലെങ്കിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ്. ശുക്രൻ ധനവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് കല്യാണ ശേഷമായിരിക്കും ഉയർച്ച ഉണ്ടാവുന്നത്. ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 6 നക്ഷത്രം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഭരണിയാണ് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 6 നക്ഷത്രം. എന്തുകൊണ്ടാണ് ഭരണിക്ക് ലോട്ടറി അടിക്കാൻ സാധ്യത കൂടുതൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ്. ശുക്രൻ ധനവുമായി ബന്ധപ്പെട്ട ഗ്രഹമായതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കല്യാണ ശേഷമായിരിക്കും ഇവർക്ക് ഉയർച്ച അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്. ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള 7 നക്ഷത്രം വിശാഖമാണ്.
എന്തുകൊണ്ടാണ് വിശാഖത്തിന് ഈ ഭാഗ്യം ഉള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, വിശാഖം മൂന്ന് പാദവും വിശാഖത്തിന്റെ മൂന്ന് പാദവും തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ നക്ഷത്രനാഥൻ ഗുരുവും രാശിനാഥൻ ശുക്രനുമാണ്. ഈ രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ രണ്ട് നക്ഷത്രങ്ങളും പണവുമായി ധനവുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളാണ്, ഈ നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി എട്ടാമത്തെ നക്ഷത്രം, അത് പുണർദമാണ്. എന്തുകൊണ്ടാണ് പുണർദത്തിന് ഈ ഭാഗ്യമുള്ളത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, പുണർദം പൊതുവെ വളരെ ബുദ്ധിയും സ്നേഹവും ഉള്ള ഒരു നക്ഷത്രക്കാരാണ്. ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴമാണ്. ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴമായതുകൊണ്ടും ഈ വ്യാഴം എന്ന് പറയുന്നത് ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നക്ഷത്രമായതുകൊണ്ടും ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഒമ്പതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. എന്തുകൊണ്ടാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യമുള്ളത് എന്ന് നോക്കാം. പൂരുരുട്ടാതിയുടെ മൂന്ന് പാദം വരുന്നതും കുംഭം രാശിയിലാണ്. കുംഭം രാശിയിലാണ് പൂരുരുട്ടാതിയുടെ മൂന്ന് പാദവും സ്ഥിതി ചെയ്യുന്നത്. കുംഭം രാശി എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ രാശിയാണ്. ഇത് വിജയം ഒക്കെ സംബന്ധിച്ച് നമ്മൾ ജ്യോതിഷത്തിൽ കണക്കാക്കുന്ന ഒരു രാശിയാണ്. അതുപോലെ തന്നെ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ വ്യാഴമാണ്. വ്യാഴം ധനവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹവുമാണ്. അതുകൊണ്ട് ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിത ധനവരവ് അല്ലെങ്കിൽ ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്കും എല്ലാവർക്കും ഉറപ്പായും ലോട്ടറി അടിക്കുമോ അപ്രതീക്ഷിതമായി ധനം കിട്ടുമോ ഭാഗ്യമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പൊതുഫലമാണ്. 50% മാത്രമേ ഉള്ളൂ ഇത്. ഇതിൽ നമ്മളുടെ ഗ്രഹനിലയിൽ, അതായത് ഈ നക്ഷത്രങ്ങളിൽ പെട്ടവർക്ക് സാധ്യത കൂടുതലാണ്. എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഈ നക്ഷത്രങ്ങളിലുള്ളവർക്ക് ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനവരവിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ലോട്ടറിയോ അപ്രതീക്ഷിത ധനവരവോ ലഭിക്കാത്തതിനുള്ള കാരണം ജാതക പ്രകാരം അവരുടെ ഗ്രഹനില പ്രകാരം അവരുടെ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അതായത് അവരുടെ ഗ്രഹങ്ങൾ രണ്ടിലോ പതിനൊന്നിലോ, അതായത് രണ്ടാം രാശിയിലോ പതിനൊന്നാം രാശിയിലോ ഈ പറഞ്ഞ ഗുരുവോ ശുക്രനോ അല്ലെങ്കിൽ രാഹുവോ ഒക്കെ ഉച്ചസ്ഥാനത്താണെങ്കിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത അവർക്ക് ഉറപ്പായും ഉണ്ടാവും. അതുപോലെ തന്നെ ലഗ്നത്തിൽ നിന്ന്, അവരുടെ ലഗ്നത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങൾ വരുന്നത് എങ്കിൽ അവർക്ക് ഉറപ്പായും ലോട്ടറി അടിച്ചിരിക്കും. അതുപോലെ മറ്റു പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഈ ഗ്രഹങ്ങളുടെ മുകളിൽ വരാതിരിക്കുകയാണെങ്കിലും അവർക്ക് ഉറപ്പായും ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഗുരുവോ ശുക്രനും അല്ലെങ്കിൽ രാഹുവും ഒക്കെ രണ്ടാമത്തെ രാശിയിലോ പതിനൊന്നാമത്തെ രാശിയിലോ നിൽക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം ഈ ഗ്രഹത്തിന്റെ മുകളിൽ വരികയാണെങ്കിലും, വ്യാഴം രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ശുക്രൻ വരിക അല്ലെങ്കിൽ ശുക്രന്റെ മുകളിൽ വ്യാഴത്തിന്റെ ഒരു സഞ്ചാരം വരിക, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിലും ഉറപ്പായും ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനവരവ് അല്ലെങ്കിൽ ഭാഗ്യം, അപ്രതീക്ഷിത ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഗുരുവിന്റെയോ ശുക്രന്റെയോ ദശയിലോ അപഹാരത്തിലോ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.